എം എൻ വിജയൻ എഴുതിയ സ്വർണമത്സ്യങ്ങൾ എന്നുള്ള ലേഖനമാണ് നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ലേഖനത്തിൽ മെയിനായിട്ട് 6 ഹെഡിങ്ങുകളാണ് വരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ 3 ഹെഡിങ്ങുകൾ ഈ ഒരു പാർട്ട് 1-ലും നെക്സ്റ്റ് 3 ഹെഡിങ്ങുകൾ പാർട്ട് 2-ലായിട്ടാണ് നമ്മൾ പറയുന്നത്. ഇതിൽ ഒന്നാമത്തെ ഹെഡ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന പൊൻവലയാണ്. അപ്പോൾ ഈ ഒരു ലേഖനത്തിൻ്റെ മുഴുവനായിട്ടുള്ളൊരു തീം എന്ന് പറയുന്നത് പണ്ട് കാലത്തെയും ഇന്നത്തെ കാലത്തെയും സാഹിത്യരംഗത്തെക്കുറിച്ചുള്ള താരതമ്യമാണ്. പണ്ടത്തെ കാലത്ത് സാഹിത്യകാരന്മാരൊക്കെ ഒരുപാട് നാൾ കഷ്ടപ്പെട്ടിരുന്ന് കഥയും കവിതയും ലേഖനങ്ങളെല്ലാം എഴുതി അത് ജനങ്ങളിലേക്ക് എത്തിച്ച് അവരത് വായിച്ച് ചർച്ച ചെയ്തിട്ടൊക്കെയാണ് സമ്മാനങ്ങൾ ലഭിക്കുക. അങ്ങനെ സമ്മാനങ്ങൾ ലഭിച്ചില്ലെങ്കിലും അവർക്ക് സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവരുടെ ഉപജീവന മാർഗ്ഗം അല്ലെങ്കിൽ അവരുടെ സന്തോഷം എന്ന് പറയുന്നത് ജനങ്ങളത് അംഗീകരിക്കുക എന്നുള്ളത് മാത്രമാണ്. സമ്മാനങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമൊന്നും സാഹിത്യകാരന്മാർ പണ്ടത്തെ കാലത്ത് നൽകിയിരുന്നില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് പണം വരെ കൊടുത്ത് പുരസ്കാരങ്ങൾ വാങ്ങുന്ന ഒരു രീതിയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ ഒരു ലേഖനത്തിൽ പറയുന്നത്. ഫസ്റ്റത്തെ ഹെഡിങ് എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന പൊൻവലയിൽ പറയുന്നതും ഇത് തന്നെയാണ്. പണം കൊടുത്ത് പുരസ്കാരം വരെ വാങ്ങുന്ന പുതിയ സാഹിത്യകാരന്മാർ, കാരണം അവർക്ക് സമ്മാനങ്ങളാണ് ഏറ്റവും വലുത്. എന്തെങ്കിലും ഒരു കഥയോ കവിതയോ എഴുതി അത് അംഗീകരിക്കപ്പെട്ടില്ലെങ്കിലും സമ്മാന സമിതിയിൽ എടുത്തു പോയിട്ട് പറഞ്ഞ് പൈസ കൊടുത്ത് അവർ പുരസ്കാരങ്ങൾ വാങ്ങുന്നു. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞ് അവർ ഒരൊറ്റ കൃതിയിലൂടെ തന്നെ ഫേമസ് ആയി. പത്രത്തിൽ പൈസ കൊടുത്ത് പരസ്യം അവർ തന്നെ ഇടിപ്പിക്കുന്നു. അങ്ങനെ അവർ ഫേമസ് ആയി, പിന്നെ അവർ വേറെ ജോലിക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെറുതെ ഒരു എന്താ പറയുക, പ്രശസ്തിക്ക് വേണ്ടി മാത്രമാണ് അവർ കഥകളും കവിതകളൊക്കെ എഴുതിയിരുന്നത്. എന്നാൽ പണ്ടത്തെ കാലത്തുള്ള ആൾക്കാരുടെ അടുത്ത്, ഇപ്പോൾ ബഷീറിൻ്റെ അടുത്തും തകഴിയുടെ അടുത്തൊക്കെ പോയിട്ട് നമ്മൾ പറയുകയാണ് ഇത്രയും നിങ്ങൾ കഥയും കവിതയൊക്കെ എഴുതിയല്ലോ, ഇനി നിങ്ങൾക്ക് വേറെ ജോലിക്ക് പോക്കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് അംഗീകരിക്കാനായിട്ട് പറ്റില്ല. കാരണം അവരുടെ ഉപജീവന മാർഗം, അവരുടെ ജീവിതം എന്ന് പറയുന്നത് ആ കഥ എഴുതലും കവിത എഴുതലും അത് ജനങ്ങൾ അംഗീകരിക്കപ്പെടുകയും ഒക്കെയാണ്. അപ്പോൾ അവരുടെ അടുത്ത് വേറെ ജോലിയെ കുറിച്ച് പറഞ്ഞാൽ അവർക്കത് ചിന്തിക്കാനായിട്ട് കഴിയില്ല. പക്ഷേ ഇന്നത്തെ കാലത്തുള്ള ജനങ്ങൾക്ക് വേറെ എന്ത് ജോലിക്ക് വേണമെങ്കിലും അവർ പോകാനായിട്ട് തയ്യാറാണ്. ഒരു പാർട്ട് ടൈമായിട്ട് കഥ എഴുതുക, കവിത എഴുതുക എന്നുള്ളൊരു പോലെയാണ് ഇന്നത്തെ കാലത്തെ സാഹിത്യകാരന്മാർ ചെയ്യുന്നത്. അതേപോലെ തന്നെ പണ്ടത്തെ കാലത്തെ സാഹിത്യകാരന്മാർക്ക് ലോക കാര്യങ്ങളെക്കുറിച്ച് വരെ ചർച്ച ചെയ്യാനായിട്ടുള്ള ബുദ്ധിയും ബോധവും കഴിവും ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്തെ ആൾക്കാർക്ക് അതൊന്നുമില്ല. കാരണം മറ്റുള്ളവരിൽ നിന്ന് കോപ്പി അടിച്ചിട്ടൊക്കെ ആയിരിക്കും അവർ കഥയും കവിതയൊക്കെ എഴുതുന്നുണ്ടായിരിക്കുക. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും അവർക്കറിയില്ല. പിന്നെയാണ് ലോക കാര്യങ്ങൾ. അതേപോലെ തന്നെ ഇന്നുള്ളവർ പെട്ടെന്ന് സാഹിത്യകാരന്മാരാവുന്നു. ഒരു കഥ എഴുതുന്നു, സമ്മാന സമിതിക്ക് പണം കൊടുക്കുന്നു, അത് അവർ പണം കൊടുത്ത് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്നു, പത്രത്തിൽ ഇവർ തന്നെ പൈസ കൊടുത്ത് പരസ്യം ഇടിപ്പിക്കുന്നു, ഇവർ ഫേമസ് ആയി, അത് കഴിഞ്ഞ് ഇവർ വേറെ ജോലിക്ക് പോകുന്നു. അപ്പോൾ ഒരൊറ്റ കൃതിയിലൂടെ തന്നെ അവർ ഫേമസ് ആവുക. ബഷീറൊക്കെ എത്രയോ കൃതികളും കവിതകളും കഥകളൊക്കെ എഴുതി എഴുതിയാണ് അവർ ഫേമസ് ആവുന്നത്. അപ്പോൾ ഇന്നത്തെ ആൾക്കാർ ഒരൊറ്റ ഇതുകൊണ്ട് ഫേമസ് ആവുന്നു. അപ്പോൾ ഇതിൽ സമ്മാനം പണം കൊടുത്ത് പുരസ്കാരം വരെ വാങ്ങുന്നൊരു രീതി. പിന്നെ പണ്ടത്തെ കാലത്തും ഇന്നത്തെ കാലത്തെയും സാഹിത്യകാരന്മാരെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് താരതമ്യം ചെയ്ത് പറയാം. അതാണ് എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന പൊൻവല എന്നുള്ള ഹെഡിങ്ങിൽ മെയിനായിട്ട് പറയേണ്ട പോയിൻറ്റ്സ്. ഇനി നമുക്ക് നെക്സ്റ്റ് പറയാം ബലിക്കാക്കുകൾ എന്ന് പറഞ്ഞ ഹെഡിങ്ങാണ് കേട്ടോ. ഈ ഒരു ഹെഡിങ് നിങ്ങൾ ഓരോ ഹെഡിങ്ങിൻ്റെ അർത്ഥം മനസ്സിലാക്കി വെച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിൻറ്റ്സ് ഇട്ട് എഴുതിയാൽ മതി. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ഹെഡിങ് ബലിക്കാക്കുകളിൽ പറയുന്നത് നമ്മൾ ഇട്ടുകൊടുക്കുന്നത് എന്തോ അത് കൊത്തി തിന്നുന്നതാണ് കാക്കകൾ അല്ലേ. അപ്പോൾ അതുപോലെ ഇട്ടുകൊടുക്കുന്നത് എന്തോ കൊത്തി തിന്നുന്ന കാക്കകളെ പോലെ, ബലിക്കാക്കകളെ പോലെ ആയിരിക്കുകയാണ് വിദ്യാർത്ഥികൾ എന്നാണ് പറയുന്നത്. അതായത് വിദ്യാഭ്യാസ രംഗവും ഒരു കച്ചവടമായി മാറി. വിദ്യാഭ്യാസ രംഗത്തെ അപജയമാണ് അതിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ജീവിതത്തെക്കുറിച്ചുള്ള സംഭാഷണമല്ല മരണത്തെക്കുറിച്ചുള്ള പ്രസംഗമാണ് വിദ്യാഭ്യാസം. ഇതാണ് ഇതിലൊരു മെയിൻ പോയിൻ്റായിട്ട് പറയേണ്ടത്. അപ്പോൾ വിദ്യാഭ്യാസ രംഗവും ഇന്നൊരു കച്ചവടമായി മാറിയിരിക്കുന്നു. വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ഒരു ബുദ്ധിബോധമില്ലാതെ തിന്നുന്ന നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എന്തോ അത് കൊത്തി തിന്നുന്ന കാക്കകൾ മാത്രമായി മാറിയിരിക്കുകയാണ് വിദ്യാർത്ഥികൾ എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഓരോ ഹെഡിങ്ങളോ ഓർത്ത് വെച്ചാൽ മതി. ബലിക്കാക്കകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഇത് മൈൻഡിൽ വരണം. കാക്കകൾ എന്ന് പറയുന്നത് ഇട്ട് കൊടുക്കുന്നത് എന്തോ കൊത്തി തിന്നുന്നത്. അപ്പോൾ അത് വിദ്യാർത്ഥികൾ, വിദ്യാഭ്യാസ രംഗം, അവരുടെ അപജയം, അവരുടെ ഇന്നത്തെ പരാജയത്തിൻ്റെ കാര്യങ്ങൾ, കച്ചവടമായി മാറിയിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഹെഡിൽ വരുന്നത്. പിന്നീട് നിങ്ങളുടെ പോയിൻറ്റ്സൊക്കെ ഇട്ടുകൊടുത്ത് എഴുതാം കേട്ടോ. ഇനി ഫസ്റ്റത്തെ ഹെഡിങ് എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന പൊൻവല എന്ന് പറഞ്ഞത് നമ്മളെന്താ പണം കൊടുത്ത് പുരസ്കാരങ്ങൾ വരെ വാങ്ങുന്ന ഇന്നത്തെ സാഹിത്യകാരന്മാർ. ഇനി മൂന്നാമത്തെ ഹെഡിങ് ആയിട്ടുള്ള നിഗൂഢമായ അങ്കനങ്ങൾ. ഇതിൽ പറയുന്നത് അങ്കനം എന്ന് പറഞ്ഞാൽ മാർക്ക്, മാർക്ക് സമ്മാനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നിഗൂഢമായ അങ്കനങ്ങൾ, ഇതിൽ പറയുന്നത് പണ്ട് കാലത്ത്, അതായത് നമ്മുടെ കാളിദാസിൻ്റെയൊക്കെ കാലത്ത് സമ്മാനങ്ങൾ എന്തായിരുന്നു, പട്ട് വള പണമൊക്കെയായിരുന്നു, കിഴിപ്പണം ഒക്കെയായിരുന്നു സമ്മാനങ്ങളായിട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ അവർ അത് ആ ഒരു സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്നത് എങ്ങനെയാണ്, അവർ ഒരുപാട് കൃതികളൊക്കെ എഴുതി, കുറേ കൃതികൾ എഴുതി അത് ജനങ്ങളിലേക്ക് എത്തിച്ച് അവർ ചർച്ച ചെയ്ത് അംഗീകരിച്ചിട്ടൊക്കെയാണ് ഈ ഒരു സമ്മാനം അവർക്ക് ലഭിക്കുന്നത്. എന്നാൽ ഇന്നോ പണം കൊടുത്ത് അർഹതയില്ലാത്ത
സമ്മാനങ്ങളാണ് സാഹിത്യകാരന്മാർ വാങ്ങിക്കൂട്ടുന്നത്. അപ്പോൾ ഗൂഢമായ അങ്കനമാണ് സമ്മാനത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഒരു നമുക്കൊരു സമ്മാനം കിട്ടണമെങ്കിൽ അതിൽ മാർക്കുകൾ ഇട്ടിട്ടാണ് നമുക്ക് അതിന് ഏറ്റവും ടോട്ടൽ മാർക്ക് കിട്ടുന്ന ആൾക്കാണല്ലോ സമ്മാനം കിട്ടുക. അപ്പോൾ അങ്ങനെയുള്ള ഗൂഢമായ അങ്കനങ്ങളാണ് സമ്മാനത്തിൻ്റെ അടിസ്ഥാനം. വായനക്കാരനെയല്ല, സമ്മാന സമിതിയാണ് ഇന്ന് അവർ ബോധ്യപ്പെടുത്തേണ്ടത്. നമ്മൾ വായനക്കാരെന്നല്ല, വായനക്കാരത് വായിച്ചാലും ഇല്ലെങ്കിലും സമ്മാന സമിതിനെ ബോധ്യപ്പെടുത്തുക, ഇത് നല്ലതാണ്, പ്ലീസ് നിങ്ങളൊന്നിത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവർക്ക് പണം കൊടുത്ത് അവരെ കൊണ്ട് മാർക്ക് ഇടിയിപ്പിച്ച് സമ്മാനത്തിന് അർഹരാക്കുക, ഇതാണ് ഇന്നത്തെ കാലത്തുള്ള ആൾക്കാർ ചെയ്യുന്നത്. അപ്പോൾ കവിതാരംഗത്തിൻ്റെയും സാഹിത്യരംഗത്തിൻ്റെയും പരാജയമാണ് ഇതിലൂടെയും വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇതിൽ സമ്മാനങ്ങളെക്കുറിച്ചാണ് പറയേണ്ടത്. സമ്മാനങ്ങളെക്കുറിച്ചും സമ്മാന സമിതിയെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു ഹെഡിങ്ങിൽ നിങ്ങൾ പറയേണ്ടത്. അപ്പോൾ മൂന്ന് ഹെഡിങ്ങാണ് പറയുന്നത്: എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന പൊൻവല, ബലിക്കാക്കുകൾ, നിഗൂഢമായ അങ്കനങ്ങൾ. അങ്കനങ്ങൾ എന്ന് പറഞ്ഞാൽ മാർക്ക് അല്ലെങ്കിൽ സമ്മാനം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇത്രയാണ് മൂന്ന് ഹെഡിങ്ങിൽ പറയുന്നത്. ബാക്കി മൂന്ന് ഹെഡിങ് പാർട്ട് 2 പറയും. താങ്ക്സ് ഫോർ വാച്ചിങ്.